ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ള ഒരു സീനാണ് ഇത്. ഈ നാട്ടിൽ കാക്ക 900 കാക്ക ഉണ്ടായിട്ടും ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ച് ചാവുന്ന കാക്കയല്ലാതെ വയസ്സായി ചാവുന്ന കാക്കയൊക്കെ എവിടെ പോയി ചാവുന്നത്? ഷോക്കേറ്റ് മരിക്കുന്ന കാക്കകൾ അല്ലാത്ത കാക്കകളൊക്കെ എവിടെയാണ് പോയി ചാവുന്നത്? ഈ വീഡിയോയില് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ്. രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ പ്രകാരം 5 ബില്യൺ പക്ഷികളാണ് ഒരു വർഷം മരിക്കുന്നത്. ഇന്ത്യ US ന്റെ പകുതിയായി കണക്കാക്കുകയാണെങ്കിൽ തന്നെ US ലുള്ള കിളികളുടെ പകുതി കിളികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കണക്കാക്കാം. 2.5 ബില്യൺ, 2.5 ബില്യണും വേണ്ട, 2 ബില്യൺ കണക്കാക്കിയാൽ തന്നെ ഒരു മിനിറ്റിൽ 4000 കിളികൾ മരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഷോക്ക് ഏറ്റ് മരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആയി മരിക്കുന്ന കിളികളെന്നെ അല്ലാണ്ട് കിളികളെന്നെ മരിച്ചു കിടക്കുന്നത് കാണാറില്ല. എന്താണ് ഇതിന് കാരണം? നാച്ചുറലായിട്ട് കിളികൾ മരിക്കുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടാവുക. മറ്റേത് ജീവികളെപ്പോലെയും ഒന്ന് അസുഖം വന്നിട്ടും അല്ലെങ്കിൽ വയസ്സായിട്ടും. ഇതിൽ അസുഖം വന്ന് മരിക്കുന്ന കിളികൾ എന്തായാലും അവശ നിലയിലാവുന്നതോടുകൂടിയിട്ട് പറക്കാൻ കഴിയാതെ വരും. കിളി ഒരുപാട് ജീവികളുടെ ഇരയായതുകൊണ്ട് തന്നെ ഇങ്ങനെ അസുഖം വന്ന് ക്ഷീണിച്ച് അല്ലെങ്കിൽ പറക്കാൻ പറ്റാതെ കഴിയുന്ന എല്ലാ ജീവികളെയും ജീവനോടെ തന്നെ പല മൃഗങ്ങളും കഴിക്കും. ഇനി പ്രായമായി വയസ്സായി ക്ഷീണിതരായിട്ടാണ് ഇവർ മരിക്കുന്നതെങ്കിൽ ഇവർ കഴിയുന്നതും വലിയ മരത്തിൻ്റെ പൊത്തുകളിലോ അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ താഴെയോ അല്ലെങ്കിൽ മണ്ണിലുള്ള വല്ല കുഴികളിലോ ഒക്കെ ആയിട്ട് ഇവരിവരെ തന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കും. മറ്റു മൃഗങ്ങളിൽ നിന്ന് ആക്രമണം പേടിച്ചിട്ടും അല്ലെങ്കിൽ പറക്കാൻ പറ്റാത്ത അവശ നിലയിലിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മാതിരി മൃഗങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒളിക്കുന്നത്. ഒരു കണക്കിന് ഇങ്ങനെ ഒളിക്കുന്നതുകൊണ്ടാണ് പറന്നു പോകുന്ന കിളികളൊന്നും നമ്മുടെ തലയിൽ വന്ന് മരിച്ചു വീഴാത്തത്. ഇനി ആക്സിഡന്റ് കാരണോ അല്ലെങ്കിൽ മറ്റു രീതിയിലും മരിക്കുന്ന കിളികളാണെങ്കിൽ ഓൾമോസ്റ്റ് ദ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്ന സയൻസ് മാഗസിൻ പറയുന്നത് മോസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ടു ഡീൽ വിത്ത് എ ഡെഡ് ബോഡി ഇസ് ടു ഈറ്റ് ഇറ്റ് എന്നാണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഒരു ഡെഡ് ബോഡീനെ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ലത് അതിനെ തിന്നുക എന്നുള്ളതാണ് എന്നാണ് ഇതിന് അർത്ഥം. ഈ കിളികളുടെ കാര്യത്തിൽ 100% ഇതാണ് സംഭവിക്കുന്നത്. കിളികൾ ചാവുന്നതോടുകൂടിയിട്ട് സ്കാവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മൃഗങ്ങൾ ഇതിന് ചുറ്റും വരുന്നു. പൂച്ചകൾ, പരുന്തുകൾ, ഇതൊക്കെ ജീവനുള്ള സമയത്താണ് കിളികളെ തിന്നണ വെച്ചാൽ എലികൾ, പെരിച്ചാഴി ഇതൊക്കെ ചത്തു കഴിഞ്ഞതിന് ശേഷം ഇവർ തിന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാത്രിക്കപ്പുറം ഒരു ചത്ത പക്ഷികളും അവശേഷിക്കാറില്ല. ആകെ അവശേഷിക്കുക അവരുടെ തൂവലുകളാണ്. അത് തന്നെ പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും മറ്റ് പക്ഷികളും അല്ലെങ്കിൽ മൃഗങ്ങളും കൂടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചിരുന്ന് മരിക്കുന്ന കിളികളാണെങ്കിൽ ഇവരെ അത്രയും പെട്ടെന്ന് തന്നെ ഉറുമ്പുകളും അല്ലെങ്കിൽ മറ്റ് പ്രാണികളും തിന്നു തീർക്കുന്നു എന്നുള്ളതാണ്. മറ്റ് മൃഗങ്ങളെപ്പോലെ ഇവർക്ക് അധികം ഇറച്ചി ഇല്ലാത്തതുകൊണ്ടും ഇവരുടേത് മജ്ജയില്ലാത്ത ലൈറ്റ് വെയ്റ്റ് എല്ലുകളായതുകൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇനി എങ്ങാനും നിങ്ങളൊരു ചത്ത കിളിയെ കാണുകയാണെങ്കിൽ ഒരിക്കലും ഗ്ലൗസ് ഇടാണ്ട് അതിനെ തൊടാതിരിക്കുക. അതിലൊന്നാമത്തെ കാര്യം അസുഖം വന്നിട്ടാണോ അത് ചത്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാക്ടീരിയകളും മൈറ്റ്സ് അങ്ങനെയുള്ള അണുക്കളൊക്കെ പെട്ടെന്ന് കിളികളുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്കും അത് പകരാൻ സാധ്യതയുണ്ട്. ഗ്ലൗസ് ഇട്ട് ഡിസ്പോസ് ചെയ്തതിന് ശേഷവും കൈകൾ രണ്ടും നന്നായി സോപ്പിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കുക. സോ ഇതുകൊണ്ടൊക്കെയാണ് കാക്കകളും മറ്റു ജീവികളും ഷോക്ക് അടിച്ച് മരിക്കുമ്പോൾ മാത്രം നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.